ഓഗസ്റ്റ് ഏഴാം തീയതിയിലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് റിലവെൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത് അതിൽ ആദ്യത്തെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് അതുപോലെ തന്നെ അവിടുത്തെ യൂനെസ് എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം ഒരു നോബൽ പ്രൈസ് വിന്നറാണ് അദ്ദേഹത്തെ ഇന്റേറിയും ലീഡറായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാ ബംഗ്ലാദേശിൽ നടന്നതെന്ന് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കുറേ ദിവസമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി ഈ ഒരു പ്രതിഷേധക്കാരുടെ അക്രമം ഭയന്നുകൊണ്ട് രാജ്യം വിട്ടുപോവുകയും റിസൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷഹാബുദ്ദീൻ അദ്ദേഹം അവിടുത്തെ പാർലമെന്റിനെ ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജാനുവരി ഏഴിന് അതായത് ഈ ഒരു ജാനുവരി ഏഴിന് നാഷണൽ ഇലക്ഷൻ വഴി രൂപീകരിച്ച് ഈ ഒരു ഗവൺമെൻ്റിന് എന്ത് ചെയ്തു ഡിസോൾവ് ചെയ്തു എന്നുകൂടി ഓർത്ത് കണ്ടു അതുപോലെ തന്നെ ഫ്രഷ് ഇലക്ഷൻസ് വളരെ വേഗത്തിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നു അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുകയും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് ഇപ്പം ഇത്തരത്തിലുള്ളൊരു ഈവൻ്റ് ഉണ്ടാവാൻ കാരണം അവിടെ ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥി പ്രതിഷേധം അല്ലെങ്കിൽ ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും അവര് രാജ്യം വിടുകയും ചെയ്യുന്നതിന് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുകയാണ് അവരവിടെ അവിടെ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളെ ഇവര് അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം പട്ടാളത്തെയൊക്കെ ഇറക്കിക്കൊണ്ട് ഇറക്കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനെതിരെ പ്രതിഷേധം വളരെ ശക്തമായി മാറിയപ്പോൾ അവര് രക്ഷയില്ല എന്ന് മനസ്സിലാക്കി രാജ്യം വിടുകയാണ് ചെയ്തതെന്നും കൂടി വെക്കാം അപ്പൊ ഇവിടെ ആക്ച്വലി പാർലമെന്റ് ഡിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊവിഷൻസ് പറയുന്നതായിട്ടുള്ളത് ഈ ഒരു പാർലമെന്റ് ഡിസോൾവ് ചെയ്യുക എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആക്ച്വലി നമ്മളുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് നമ്മളിവിടെ ആക്ച്വലി പറയുന്നതായിട്ടുള്ളത് അപ്പോൾ ഓരോ രാജ്യത്തിനേയും ഭരണഘടനയെ അനുസരിച്ച് വ്യത്യസ്ത രീതിയായിരിക്കും എന്നാൽ പാർലമെന്റ് ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിലെ സഭയെ അല്ലെങ്കിൽ പാർലമെന്റിലെ നമ്മുടെ രാജ്യത്താണെങ്കിൽ ലോകസഭയെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക അവർ ഡിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ആ ഒരു സഭയെ പിരിച്ചു വിടുക എന്നാണ് അതായത് പാർലമെൻറ്റിൻ്റെ എൻഡ് ഉണ്ടാവുക എന്നാണ് ഒരു ഫോർമൽ എൻഡിങ് ഉണ്ടാവുക എന്നുള്ളതാണ് ഡിസോൾവ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത് അപ്പോൾ ഒരു ജനറൽ ഇലക്ഷന് ശേഷം രൂപപ്പെട്ടുള്ള ഒരു ലോകസഭയെ അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി വിഭാഗത്തെ എന്ത് ചെയ്യുകയാണ് അതിനെ ഡിസോൾവ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ത്യയിലെ കേസ് എന്ന് വെച്ചാൽ ലോകസഭയാണ് ഇത്തരത്തിലുള്ള ബോഡിയായിട്ടുള്ള അതിനെ മാത്രമേ ലെജി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നമ്മുടെ രാജ്യത്തെ കേസ് നോക്കുമ്പോൾ എന്ന് ഓർത്ത് വയ്ക്കുക രാജ്യസഭേനെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അതൊരു പെർമനൻറ്റ് ബോഡിയാണെന്ന് ഓർത്തിക്കാം അപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ പ്രസിഡന്റിനാണ് അതോറിറ്റി ഉള്ളത് ഡിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആക്ച്വലി നമ്മൾ ലോകസഭേനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇതേപോലെ രാജ്യസഭേനെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് കൂടി വിളിക്കാറുണ്ട് എന്നുകൂടി ഓർത്ത് വയ്ക്കുക അപ്പം ആക്ച്വലി നമ്മുടെ രാജ്യത്തെ ഒരു പ്രൊവിഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത് ബിക്കോസ് ഡിസല്യൂഷൻ ഓഫ് പാർലമെന്റ് എന്ന ഒരു വാക്ക് നമുക്ക് ബംഗ്ലാദേശിൽ കാണാൻ വേണ്ടിയിട്ടും അപ്പൊ സിമിലർലി ഇന്ത്യയിലും ഈ ഒരു പ്രൊവിഷൻസ് ഉണ്ട് എന്നുകൂടി ഓർത്ത് വയ്ക്കുന്നതായിരുന്നു അപ്പം നോർമലി ഡിസോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ചു വർഷത്തെ എഞ്ഞൂറ് കഴിയുന്ന സമയത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ അദ്ദേഹത്തിനോട് പറയും സഭ ഡിസോൾവ് ചെയ്യണമെന്ന് പറയാം അല്ലെങ്കിൽ ഈ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് നോ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവർക്ക് സഭയുടെ അല്ലെങ്കിൽ ലോകസഭയുടെ സപ്പോർട്ടില്ല ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കും ഒരു നോ കോൺഫിഡൻസ് മോഷനിൽ അവരുടെ മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സഭയെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന് പറ്റും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിരുന്നു ഇപ്പോൾ പ്രസിഡന്റ് സഭ പിരിച്ചുവിടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആ സഭയെ എൻഡ് ചെയ്തുകൊണ്ട് പുതിയ ഫ്രഷ് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക അടുത്തത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ആക്ച്വലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മള് ഒരു എക്കണോമിക് ഹൗസ് ആയി മാറണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു എക്കണോമിക് ഹൗസ് ആയി മാറണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത് അപ്പൊ ഇന്ത്യയിൽ ഏകദേശം സെവൻ പെർസെൻറ്റേജ് പ്ലസ് ജി ഡി പി ഗ്രോത്ത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് ലോകത്തിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് മേജർ എക്കണോമി ആയിട്ട് നമ്മുടെ രാജ്യത്തെ മാറ്റുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പം ഇതിൽ തന്നെ ഏകദേശം നയൻ ഫിഫ്റ്റി മില്യൺ വർക്കിംഗ് ഏജ് ഇൻഡിവിജ്വൽസ് തൊണ്ണൂറ്റഞ്ച് കോടിയോളം വർക്കിംഗ് ഏജിലുള്ള ആൾക്കാര് നമ്മുടെ രാജ്യത്തിൻ്റെ ഇത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലേബർ പൂളാണ് ഇത് ഇന്ത്യൻ എക്കണോമിയെ വലിയ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നിർത്തി വെക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഉള്ള ഇന്ത്യയുടെ എക്കണോമിക് റീഫോംസ് ഇന്ത്യയിലെ പോവർട്ടിയെ കാര്യമായിട്ട് കുറക്കുന്നതിന് വേണ്ടിട്ടും മുപ്പത്തഞ്ച് കോടിയോളം ആൾക്കാരെ ഈ ഒരു എക്സ്ട്രീം പോവർട്ടിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിച്ചിട്ടുണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടും മറ്റുമൊക്കെയായിട്ട് അപ്പോൾ ഇന്ന് ചൈന പ്ലസ് വൺ മൊമെന്റ് നമ്മൾ പരി ോക്കുന്നുണ്ട് അതായത് ചൈന ഓൾറെഡി അവരുടെ മാൻ പവറിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ രാജ്യത്തെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ഇന്ന് ഒരു ഗ്ലോബൽ ആയിട്ട് മാറിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ രാജ്യവും എന്ത് ചെയ്യുന്നുണ്ട് നമ്മളും ഒരു ഗ്ലോബൽ മാനുഫാക്ചർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്സിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അതുപോലെ സൗത്ത് കൊറിയയും വിയറ്റ്നാമും പോലുള്ള ചെറിയ രാജ്യങ്ങൾ അവർ ഈ എന്ത് ചെയ്യുന്നുണ്ട് അവരും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവരെയും മാതൃകയാക്കി കൊണ്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തിന് എടുക്കാറുണ്ട് ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സെക്ടർ എന്ന് പറയാൻ പറ്റുന്ന നമുക്ക് ഐ ടി ആണെന്ന് പറയാൻ പറ്റും ഇതൊരു സർവീസ് സെക്ടറാണെന്ന് എന്ന് കൂടി ഓർത്ത് വെക്കണതായിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്ത്യയിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഡ്രൈവ് ചെയ്യുന്നതായിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ എക്കണോമിക് അഡ്വാൻസ്മെന്റിന് വളരെയധികം സഹായിച്ച ഒരു സെക്ടർ ആണെന്ന് കൂടി ഓർത്തു കാരണം കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെയാണ് ഇന്ത്യയുടെ പ്രോസ്പെക്ടുകൾ എങ്കിൽ പോലും ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലേബർ ഫോഴ്സിന്റെ നാൽപ്പത്തി ആറ് ശതമാനം എംപ്ലോയി ചെയ്യപ്പെടുന്നത് അഗ്രികൾച്ചറിലാണ് എന്നാൽ അഗ്രികൾച്ചറിൽ കൂടുതൽ ആൾക്കാർ എംപ്ലോയ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല പക്ഷെ അത് ജി ഡി പി യിലേക്ക് നടന്ന കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ് അതായത് വെറും പതിനെട്ട് ശതമാനമാണ് ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതായത് വളരെ കുറഞ്ഞ പ്രൊഡക്ടിവിറ്റി മാത്രമാണ് കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നതെങ്കിൽ പോലും വളരെ കുറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അതായത് വളരെ ലോ പ്രൊഡക്ടിവിറ്റിയാണ് ഈ ഒരു അഗ്രികൾച്ചർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചാലഞ്ച് എന്നുള്ളതാണ് ഇനി ലി ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് അത് സ്ത്രീകളുടെ ലേബർ ഫോഴ്സിൻ്റെ വെറും മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് എന്ത് ചെയ്യുന്നതായിട്ടുള്ളത് ജോലി ചെയ്യുന്നതായിട്ടുള്ളത് എന്നാൽ ഇത് മറ്റ് ഫാസ്റ്റ് ഗ്രോയിങ് എക്കണോമിസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് കൂടി ഓർത്ത് വയ്ക്കുക അതേപോലെ ഒരു മിഡിൽ ഇൻകം ട്രാപ്പില് നമ്മുടെ രാജ്യം സ്റ്റെക്കായി പോയിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ് അതായത് ആൾക്കാർ ലോവർ മിഡിൽ നിന്ന് ഹൈ ഇൻകം സ്റ്റാറ്റസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു ട്രാപ്പിന്റെ ഇതിൻ്റെ ഇടയിൽ തന്നെ ട്രാപ്പ് പോയ അവസ്ഥയാണ് ഇതേ സമയത്ത് ഇൻകം ഇൻ നമ്മുടെ രാജ്യത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർദ്ധിച്ചു വരുവാണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ റിച്ച് ആയി റിച്ച് ആയി ദരിദ്രരായിട്ടുള്ള ആൾക്കാർ ദരിദ്രരായി ദരിദ്രരായി മാറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഹൈടെക് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തിട്ടില്ല ഈവൻ ടെക് മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ പോലും കാരണം പ്രത്യേകിച്ചും ടെക് മാനുഫാക്ചറിംഗ് സെക്ടറാണ് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക അതുപോലും നമ്മുടെ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള കോംപ്ലയൻസ് ബേഡനും അതുപോലെ തന്നെ റെഗുലേറ്ററി ബേർഡൻസും ആണെന്ന് തന്നെ പറയാൻ പറ്റും അതായത് ഒരു ബിസിനസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവർ നേരിടുന്ന ഹിൻഡർ ചാലഞ്ചസും മറ്റുമൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് മറ്റൊന്നാണ് ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഡെഫിഷ്യൻസീസ് എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളില്ല റെയിൽ റോഡ് ഗതാഗതങ്ങളില്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല നല്ല പവർ സപ്ലൈ ഇല്ല ലോജിസ്റ്റിക്സ് ഇല്ല ഫൈനാൻസിങ് ഇല്ല മറ്റു രാജ്യങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ചൈന വിയറ്റ്നാം സൗത്ത് കൊറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കാണാൻ വേണ്ടി പറ്റും ഇതേപോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കോമ്പ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ടുകളെ ഡെവലപ്പ് ചെയ്യുക എന്നിട്ട് അതിനെ വേൾഡ് മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു തരത്തിൽ പറഞ്ഞ അസംബ്ലി സിസ്റ്റം എന്നാൽ നമ്മുടെ രാജ്യത്തെ ഇമ്പോർട്ട് താരിഫുകൾ കുത്തനെ വർദ്ധിക്കുന്നതും മറ്റുമൊക്കെ ഒക്കെ വളരെ സിവിയറാണെന്ന് പറയുക കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ ഒരു മെഡിക്കൽ ഇൻഗ്രീഡിയൻസിന് അല്ലെങ്കിൽ ലബോറട്ടറി കെമിക്കൽസിനെ പെട്ടെന്ന് പത്ത് ശതമാനത്തിൽ നിന്നും നൂറ്റി അൻപത് ശതമാനത്തിലേക്ക് നികുതി വർദ്ധിപ്പിച്ചതും പിന്നീട് അത് തിരിച്ച് പത്ത് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നതും പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ലെസ് കോമ്പറ്റേറ്റീവും അതുപോലെ തന്നെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചാലഞ്ച് നമ്മുടെ രാജ്യം നേടുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്കില്ലും ലേബർ ഫോഴ്സും തമ്മിലുള്ള പ്രശ്നമാണ് അതായത് നമ്മുടെ ആൾക്കാർ നമ്മുടെ രാജ്യത്തെ ലേബർ ഫോഴ്സ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള ൊഴിലെ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന തൊഴിലുകൾ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല കാര്യമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ല യു എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സാഹചര്യമായിട്ടുള്ളത് ആക്ച്വലി നമ്മൾ വലിയൊരു വേൾഡ് പവർ ആണോ ഗ്ലോബൽ പവറാണോ ഗ്ലോബൽ സൂപ്പർ പവർ ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ മുന്നിൽ ഒരുപാട് ചാലഞ്ചസ് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ലോ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഇൻറ്റെൻസീവ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക അതുവഴി കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെച്ചപ്പെടുത്തുക എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹൈ ഇമ്പോർട്ട് താരിഫ് എന്ന് പറയുന്നത് രാജ്യത്തിന് അനുസൃതമായിട്ടല്ല കാരണം ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് പല കോമ്പോണൻറ്റുകളും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിൻ്റെ കോമ്പറ്റീറ്റീവ്സിനെ ബാധിക്കും കാരണം അവർ കൂടുതൽ പ്രൊഡക്റ്റ് പൈസക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ വില കൂടും അത് കോമ്പറ്റീറ്റീവ്സിനെ കോമ്പറ്റീഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സുകളിലും ഇൻഡസ്ട്രിയൽ ബേസിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുക സപ്പോർട്ടിംഗ് എക്കോ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക കണ്ടിന്യൂസ് പവർ സപ്ലൈ ഉറപ്പുവരുത്തുക കൃത്യമായിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം ഉറപ്പുവരുത്തുക അതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ബിസിനസ്സുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചെയ്യേണ്ടതായി കാരണം പുതിയ ആൾക്കാർ കമ്പനി തുടങ്ങുന്നതിനും കൂടുതൽ ആൾക്കാരെ എംപ്ലോയ്മെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് കൂടാതെ ഇൻഡസ്ട്രേറ്റ് മൈഗ്രേഷനെയും അർബനൈസേഷനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോളിസികൾ കൊണ്ടുവരാ ലേബർ ഫോഴ്സിന്റെ പാർട്ടിസിപ്പേഷനും ലേബർ ഫോഴ്സിന്റെ മൂവ്മെന്റിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് അതുപോലെ അഗ്രികൾച്ചറിൽ ലോ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ഗൈസ്ഡ് എംപ്ലോയിഡ് നടക്കുന്ന അഗ്രികൾച്ചറിനെ അധികം ഫോക്കസ് ചെയ്യാതിരിക്കുക അതിന് അതായത് അഗ്രിക്കൾച്ചറിനെ മേലുള്ള ഡിപ്പെൻഡൻസി കുറക്കുക തൊഴിലിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് ആൾക്കാർക്ക് കൂടുതൽ തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഗ്ലോബൽ ട്രേഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ടെന്നും ആ ഇൻവെസ്റ്റ്മെന്റ് വഴി നമ്മുടെ രാജ്യത്ത് ആധുനിക ടെക്നോളജീസ് വഴി നമുക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഗ്ലോബലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേയുമായി ബന്ധപ്പെട്ട് അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് റീസെൻ്റ് ആണ് ഈ ഒരു ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ ആ റിപ്പോർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗസ് ഹോൾഡ് കൺസംഷൻ എസ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി

ഒരു മാസം വെറും നൂറ്റി അമ്പത്തി രൂപയ്ക്ക് നിങ്ങളുടെ യു തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം മാസം വെറും ആയിരത്തി രൂപയ്ക്ക്